എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റവ ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു രണ്ട് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനൊരു പാന് ചൂടാവാൻ വച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ലഡുവിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി ഞാൻ അതേ പാനിൽ തന്നെ നമുക്ക് റവ വറുത്തെടുക്കാം. ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ചെറിയ തരികളായിട്ടുള്ള റവയാണ്. ഇപ്പം നിങ്ങളുടെ ഒരു വലിയ തരിയായിട്ടുള്ളതാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയെ. ഒരു കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണോ ഒരു കപ്പ് അളന്നെടുക്കാം. ചായക്കപ്പിലോ അങ്ങനെ ഏത് കപ്പിലും എടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു 3 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവരുത്, നല്ലതുപോലെ റോസ്റ്റ് ആവണം. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ ഞാൻ ചൂടോടെ തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് ചേർത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ ഈ റവയും പഞ്ചസാര പൊടിയും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ നട്ട്സും കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടുണ്ടാവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കുറച്ച് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറു ചൂട് പാലാണ്. അത് ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ബോളാക്കി എടുക്കണം. ആദ്യമേ ഒഴിക്കരുത്. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ചെറിയ ചൂട് പാലാണ്. അത് ഇതിലോട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇനി ഓരോ ബോളാക്കി എടുക്കാം. എപ്പോഴും കുറച്ച് കുറച്ച് പാൽ ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാനിത് കുറച്ച് ഒഴിച്ചിട്ട് ഇത് കുറച്ചെടുത്ത് ബോൾ പോലെ ആക്കുവാണ് ലഡുവിൻ്റെ ഷേപ്പിൽ. ഇപ്പം നമ്മുടെ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇപ്പം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതും അതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യമേ നിങ്ങൾ പാലെടുത്ത് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ. അതും നമ്മൾ ഒഴിക്കുന്ന പാലിന് ചെറിയ ചൂട് വേണം, തിളച്ച പാലൊന്നുമല്ല, ചെറിയ ചൂട് വേണം. ഇപ്പം ഞാനിത് ഒരെണ്ണവും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ലഡുവൊക്കെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മൊത്തം ഒരു 12 ലഡു കിട്ടിയിട്ടുണ്ട് ഈ ഒരു കപ്പ് അളവിന്. നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം മതി, 10 മിനിറ്റ് മതി. ആകെ ഒരു 3 മിനിറ്റ് റവ വറുക്കുന്ന ആ ഒരു സമയമേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് സ്റ്റോർ ചെയ്തും നമുക്ക് വയ്ക്കാം. ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.